Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പൈനാപ്പിൾ സൂഫ്ലയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ, പഞ്ചസാര, ഫ്രഷ് ക്രീം, പാല്, കസ്റ്റേർഡ് പൗഡർ, കോൺഫ്ലവർ പൗഡർ, പാൽപ്പൊടി, അണ്ടിപ്പൊടി. ഇത് നമുക്ക് ഈ കോൺഫ്ലവർ പൊടിയിൽ 2 ടീസ്പൂൺ പാലൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കസ്റ്റേർഡ് പൗഡറിലും കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അധികം ചെറുതാക്കണ്ട. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ കേപ്പ് ഉണ്ടാവും. ഇതിലുണ്ടായ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലവർ പൊടിയും 1 ടേബിൾ സ്പൂൺ മതിയാവും. പാൽപ്പൊടി 3 ടേബിൾ സ്പൂൺ. പിന്നെ ഫ്രഷ് ക്രീമിന് പകരം മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. നമുക്ക് ഈ പാലിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്ത് പാലിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് പറഞ്ഞാൽ ടൈറ്റാക്കി എടുക്കണം. ഇത് കുറച്ച് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ സൂഫ്ലേ.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.